അത് ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പം നമ്മൾ എ ബി സി ഒന്ന് മിക്സ് ആകണമല്ലോ. എല്ലാം ഇപ്പം മൂന്ന് മൂന്ന് ലെയറായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്. ഹായ് ഗൈസ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. ഐ'm ഗീതു. ഐ'm സാമുവൽ. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ അടുത്ത ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ജ്യൂസുമായിട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ജ്യൂസും ജ്യൂസറും സാൻഡ്വിച്ചും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം ഓൾറെഡി ഹിറ്റ് ആയിട്ടിരുന്ന ഒരു ഐറ്റം ആണ്, നമ്മുടെ എ ബി സി ജ്യൂസ് ആണ്. അപ്പൊ നേരത്തെ നമുക്ക് അത് അടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിക്ക് അത് ഹിറ്റ് അടിച്ചു കഴിയുമ്പോൾ കുറെ അതിന്റെ ഇതെല്ലാം അങ്ങ് പോകും പാടടിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ജ്യൂസർ ആയിരിക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് അടിക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് വന്നേക്കാം. അതെ, ഇപ്പൊ എ ബി സി എന്ന് പറയുമ്പോൾ അറിയാം, എ ഫോർ ആപ്പിള്, ആപ്പിള് ഞാൻ മുറിച്ച് വെച്ചേക്കാണ്. ഇത് നിങ്ങൾ കണ്ടത് ബീട്രൂട്ടിന്റെ കളർ ഇങ്ങോട്ട് പിടിച്ചതാണ്. അതെ, ബി ഫോർ ബീട്രൂട്ട് പിടിച്ചതാണ്. അതെ, പിന്നെ സി ഫോർ ക്യാരറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു അളവുണ്ട് നമുക്ക്. ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ രണ്ടു പേർക്ക്, അതാണ് കറക്റ്റ് അളവ് എനിക്ക് കിട്ടിയത്. അതായത് രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ആപ്പിള്, ഹാഫ് ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്. ബീട്രൂട്ട് എപ്പോഴും കുറവായിരിക്കണം, ബീട്രൂട്ട് കുറവായിരിക്കണം. ആപ്പിളും ക്യാരറ്റും സെയിം അളവായിരിക്കണം. കാരണം ബീട്രൂട്ട് ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിന്റെ തൈകണ്ടന്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് കിഡ്നി ഒക്കെ അടിച്ചു പോകും. അപ്പം ഇത് ഒരു ഹെൽത്തി ജ്യൂസ് ആണ്. നമ്മുടെ സാധാരണ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് ഒക്കെ ഇങ്ങനെ അടിച്ചു കുടിച്ച പോലെ എത്ര വേണേലും കുടിക്കാൻ പറ്റുന്നതല്ല. ഇത് നമുക്ക് ഒന്നെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് മീലിന്റെ ഇടയിൽ കുടിക്കാം. അതായത് ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് നമ്മുടെ മെയിൻ മീലുകളുണ്ടല്ലോ, അതിന്റെ ഇടയിൽ എപ്പോഴേലും കുടിക്കാം. ഒരിക്കലും നമുക്ക് ഇതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് മീൻസ് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ജ്യൂസ് നമുക്കിത് കുടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ലത്, കാരണം ഇത് നമുക്ക് സ്കിന്നിന് ഒത്തിരി ഗുണമുണ്ട്, ഇമ്മ്യൂണിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്റെ അകത്ത്. അതുപോലെ ഇതിനകത്ത് ക്യാരറ്റ് ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല കണ്ണിന് നല്ലതാണ്, കണ്ണിന് കാഴ്ചയൊക്കെ നല്ല ക്ലിയർ ആകാൻ നല്ലതാണ്. പിന്നെ അതുപോലെ ഇതിന്റെ അയൺ കണ്ടന്റ്, ബീട്രൂട്ടിന്റെ അകത്ത് അയൺ കണ്ടന്റ് അറിയാലോ, അപ്പം ബ്ലഡ് ഫോർമേഷൻ ഒക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി ക്യാൻസറസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബിവറേജ് ആണ്. പക്ഷേ പിന്നീടാണ് ഇതിന്റെ ഈ സ്കിന്നിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്, സ്കിന്നിനെ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയത്. പിന്നെ എല്ലാ ജ്യൂസും കുടിക്കുന്ന പോലെ ഇതിന്റെ ഒരു മെയിൻ ഡിസ്ക്ലെയിമർ ആണ്, ഇത് എന്നും കുടിക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിന്റെ അയണ്, വൈറ്റമിൻ എ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്നും എന്നും നമ്മളിത് ഒരു ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നാൽ നമുക്ക് അഴുക്കാണ്. ഒന്നെങ്കിൽ ഒന്നട വിട്ട്, അല്ലെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ കുടിക്കാൻ പാടുള്ളൂ. അത് ഒന്നട വിട്ടൊക്കെ കുടിക്കുക. പിന്നെ എന്താ പറയുന്നത്, വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ മീൽസിന് ഇൻബിറ്റ്വീൻ കുടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നന്നായിട്ട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടേ കുടിക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഫ്രൂട്ട്സ് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഫ്രൂട്ട് ജ്യൂസിൽ നിന്ന് കിട്ടത്തില്ല. അതൊന്ന് പറയുകയാണ്. അപ്പം കാരണം ഫ്രൂട്ട്സിൻ്റെ അത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുമ്പോഴാണ് എന്താണേലും നമുക്ക് അതിൻ്റെ ആ ഫൈബറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഓറഞ്ച് കഴിക്കേണ്ടടുത്ത് മൂന്ന് ഓറഞ്ച് ഇട്ട് അടിച്ചാലേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഷുഗർ കണ്ടൻറ്റ് കൂടും, പിന്നെ അതിൻ്റെ ഫുൾ ന്യൂട്രിയൻസ് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് വേറൊരു എഫക്റ്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഫ്രൂട്ടാണോ നല്ലത്, ഫ്രൂട്ട് ജ്യൂസ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഫ്രൂട്ടാണ് നല്ലത്. ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഒരു ദിവസം നമ്മൾ ഒരു ജ്യൂസൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നിൽ കൂടുതൽ ജ്യൂസൊക്കെ കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസും ഒരുപാട് പ്രോട്ടീൻ മീൻസ് ഷുഗറും നമ്മുടെ ശരീരത്തിന് വേണ്ടതിൽ അധികം തരും. അപ്പം അത് നമുക്ക് അഴുക്കാണ്. എന്തും ആവശ്യത്തിലധികമായാൽ അത് അമൃതാണേലും അഴുക്കാണ്. അപ്പം അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ കുടിക്കുന്നതിന് മുന്നേ നമ്മൾ ചുമ്മാ കാണിക്കുന്നുവെന്ന് കണ്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടും നമ്മൾ ചുമ്മാ ജ്യൂസ് പടപടെ കുടിക്കാതെ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം, കൂടുതൽ അറിഞ്ഞിട്ട് വേണം കുടിക്കാൻ. അപ്പം നമ്മൾ പോവാണ്. ഓക്കെ, ആപ്പിളാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു ഇടം വരെ പോവുക, സാമൂഹ്യ യൂണിഫോമിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും നമ്മൾ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ട് Thank you.
ആയിട്ട് കട്ട് ചെയ്യാനായിരുന്നു. അപ്പം മീൻ ഫുള്ളായിട്ട് ഇടാനായിട്ടായിരുന്നു. ഞാനപ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത്, കാരണം വലിയ ആപ്പിളായിരുന്നു, ഇതിൻ്റെ അകത്ത് കയറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് സ്റ്റക്കായത്. ഇപ്പം നമ്മൾ ആപ്പിള് ഇട്ടു, ബീട്രൂട്ട് ഇട്ടു, ക്യാരറ്റ് ഇട്ടു. ഇനി നമുക്ക് ഒരു ക്യാരറ്റും കൂടി ഇടാനുള്ളൂ. ക്യാരറ്റ് ഒന്നേലാണ്, രണ്ടേലാണ്? ക്യാരറ്റ് രണ്ടേലാണ്, കാരണം കട്ടിയുള്ള വെജിറ്റബിൾസ് രണ്ടേലിടണം എന്നാ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത്, ഇച്ചിരി ഒരു ഹണി ചേർക്കാം, പിന്നെ നമുക്ക് മിന്റ് ചേർക്കാം. അപ്പൊ ഒരു ടേസ്റ്റ്, ആ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇതിന്റെ അകത്ത് ഇച്ചിരി എന്താ വെച്ചാല് നമുക്ക് ഇച്ചിരി മോയിസ്റ്റ് ആയിട്ട്, അത് കൊണ്ടുണ്ടോ? അത് കൊണ്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് ഒത്തിരി ഇല്ല, അതിട്ടു. നമ്മള് സാധാരണ മിക്സിക്കായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്താൽ ഇത്രയൊക്കെ തന്നെ വിശ്വത് വരും. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനി നമുക്ക് മിക്സ് ചെയ്ത്, ഇതാണ് ഇതിന്റെ കണ്ടോ മൂന്ന് കളർ, ഇതിനി മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. ഒരു പാത്രം എടുത്തോണ്ട് വരാം, അതിന്റെ അകത്ത് മിക്സ് ചെയ്യും. ഇത് ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പൊ നമ്മള് എ ബി സി ഒന്ന് മിക്സ് ആകണമല്ലോ. ഇല്ല, ഇപ്പൊ മൂന്ന് മൂന്ന് ലെയറായിട്ട് കിടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബീട്രൂട്ടിന്റെ കളർ കൂടുതൽ, ബീട്രൂട്ട് ഹാഫ് ആയിട്ടുള്ള നോക്കണം. നമ്മൾ രണ്ട് ക്യാരറ്റ് ഒക്കെ ഇട്ടതാണ്, ബീട്രൂട്ട് ആണ് മുൻപന്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബീട്രൂട്ട് കുറച്ചേ ഇടാറുള്ളൂ. കുറച്ച് മീൻസ് ഹാഫ്. അപ്പൊ രണ്ട് പേർക്കുള്ള പോർഷൻ ആണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കണക്ക്. ഇത് നമ്മൾ മൂന്ന് പേർക്കുള്ള പോർഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ആപ്പിൾ എടുക്കുന്നെങ്കിൽ ഒരു ചെറിയ ബീട്രൂട്ടിന്റെ പകുതി, അങ്ങനെ അതാണ് ഹാഫ്. ഒരു ആപ്പിളും ഒരു ക്യാരറ്റും ഹാഫ് ബീട്രൂട്ടും. പിന്നെ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു സുഖം കിട്ടുവേ. നല്ല ഫ്രഷ് ആണ്, ഇതിന്റെ അകത്ത് പഞ്ചസാരയൊന്നും ചേർക്കാതെ കഴിക്കുന്ന ഏറ്റവും നല്ലത്. സ്ട്രോ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലേല് ഈ ബീട്രൂട്ടിന്റെ കളർ പറ്റാതിരിക്കും. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചൊരു വല്ലാത്തൊരു ചുവയായിരിക്കുന്ന ബീട്രൂട്ടിന്റെ ആ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ട് ആവശ്യത്തിന്. അല്ലെ, ആപ്പിളിന്റെ മധുരം, ആ തണ്ണിമത്തങ്ങ ജ്യൂസിനെ കഴിഞ്ഞ് മധുരം ഉണ്ട്. എന്നാണേലും സംഭവം നല്ലതാണ്. അപ്പൊ ഇതിന് നമ്മുടെ സാധാരണ ജ്യൂസ് പോലെയല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ റെഫർ ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കി കഴിക്കുന്നെങ്കിൽ. ഇത് കഴിക്കാൻ നല്ല ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പം ജ്യൂസുകൾ കഴിക്കുന്ന അറിയാലോ, ജ്യൂസിന് നമ്മുടെ സ്കിന്നിനെയൊക്കെ, മെയിൻലി നമ്മുടെ ഈ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം. അപ്പം നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്യുക, എന്നിട്ട് ജ്യൂസ് കുടിക്കുക. ജ്യൂസർ മേടിച്ച് കുടിക്കുന്നതുകൊണ്ട്, ജ്യൂസർ മേടിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതിൽ നഷ്ടമൊന്നുമില്ല. കാരണം നമുക്ക് ഉണ്ടല്ലോ എന്ത് ഈസി ആയിട്ട്, നമ്മുടെ ഈ കയ്യെ പറ്റാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും പടപടയെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഉള്ളി ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ പാർട്സ് ഒക്കെ ഒന്ന് കഴുകി പ്രോപ്പറായിട്ട് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒരു സോപ്പ് വാഷ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉണക്കി പ്രോപ്പറായിട്ട് തിരിച്ച് റീഅറേഞ്ച് ചെയ്ത് വെക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു ഹാർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വേഗം, ഹാർഡൊന്നും അല്ല, വെരി ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. അപ്പം ജ്യൂസർ മേടിച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വളരെ നല്ലതാണ്, ജ്യൂസർ നല്ലതാണ്. ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇത് കോൾഡ് പ്രസ് ജ്യൂസർ എന്നും പറഞ്ഞ് വേറൊരു ടൈപ്പുണ്ട്. അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജ്യൂസിലെ ഫുൾ ആ ഫ്രൂട്ടിൻ്റെ അകത്ത് ജ്യൂസ് കണ്ടൻറ്റും എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിന് കുറച്ചുകൂടെ അത് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ അകത്ത് മൊത്തം ജ്യൂസും എക്സ്ട്രാക്ട് ആകത്തില്ല, കുറച്ച് ആ ഫിഷിടെ തന്നെ അതിൻ്റെ ആ മോയിസ്ചർ കണ്ടൻറ്റ് നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ജ്യൂസ് നമുക്ക് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും. ഇതൊക്കെ തന്നെ മതി, ഇത് ധാരാളമാണ്. ഇത് ഇന്ന് ഒരു ഹെൽത്തി ജ്യൂസ് എന്ന വേർഷൻ്റെ അകത്ത് എ ബി സിക്കകത്ത് ഇത് ഇനഫ് ആൻഡ് മോർ ആണ്. ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും ഇത് നല്ലത്. ആയിരിക്കും നല്ലതെന്നല്ല, അതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എ ബി സി ജ്യൂസിനെ കുറിച്ച് പറയാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ബൈ. അടുത്തത് നമ്മൾ ഞങ്ങൾ ഡി എഫ് ജ്യൂസ് ഉണ്ടാക്കും. ഓക്കേ, ബൈ.